കാട്ടാക്കട മംഗലക്കലിൽ മുഖം മൂടി ധരിച്ച് സ്വർണം കവർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. മംഗലക്കൽ രാധികാ ഭവനിൽ അനിൽകുമാറിൻ്റെ വീട്ടിലാണ് ആക്രമണം നടന്നത്. ഈ സമയം വീട്ടിൽ അനിൽകുമാറിൻ്റെ മകൾ ആര്യ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആര്യ BEd പഠിക്കുകയാണ്. സമീപത്തെ വീട്ടിൽ ഒരു മരണത്തിന് പോയിരിക്കുകയായിരുന്നു ആര്യയുടെ മാതാപിതാക്കൾ. ഈ സമയമാണ് മുഖം മൂടി ധരിച്ചെത്തിയ അക്രമി വീടിനുള്ളിൽ കടന്നത്. പെൺകുട്ടിയുടെ മാല കത്തികൊണ്ട് മുറിച്ച ശേഷം പെൺകുട്ടിയെ ആക്രമിക്കാനും ഇയാൾ ശ്രമിച്ചു. എന്നാൽ ഒഴിഞ്ഞു മാറിയതിനാൽ കട്ടിലിലാണ് കുത്തുകൊണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട CI ബിജുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. എൻ്റെ വീട് മംഗലക്കൽ പാറയിൽ തമ്പുരാ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെയാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ ഒരു മോഷണം നടന്നു. ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു മരണം നടന്നു. ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ബോഡി കൊണ്ടുവന്നു. അങ്ങനെ മോളെ അച്ഛൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം മോളെ വിളിച്ച് പറഞ്ഞ് അമ്മയുടെ പറ ബോഡി കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അങ്ങനെ മോൾ എന്നോട് പറഞ്ഞ് അമ്മ ബോഡി വന്നെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് കതവ് തുറന്ന് കിടക്കായിരുന്നു. ഗേറ്റും തുറന്ന് ചാരിയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനങ്ങ് പോയി പോയി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ് ഇത് അനീരെ ഭാര്യ ഇവിടെ നിൽക്കുകയാണോ, അവളെ മോളെ മാല പൊട്ടിക്കുക, മോഷണം അവിടെ നടന്നെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇതിന് ചേച്ചി ഞാനാണ്. അപ്പോൾ പറഞ്ഞു ഓ നിൻ്റെ വീട്ടിൽ തന്നെ അടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇത് കേട്ടപ്പോൾ മോക്ക് എന്തെങ്കിലും പറ്റുമെന്നും പറഞ്ഞ് അങ്ങനെ ഓടിയവരായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് മോള് പറഞ്ഞത്. മോള് കട്ടിലിൽ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കായിരുന്നു. 2 മണിക്ക് അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അവൾ അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങനെ സുഖമില്ലായിരുന്നു, ഗുളിക വിഴുങ്ങിയിട്ട് അങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബൗള് വെച്ചിട്ടുണ്ട്, അതിലവളെ വളയും മോതിരവും അതിനകത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു കള്ളം വന്ന് അകത്ത് കയറി ഈ ബൗളിനകത്തുനിന്ന് കൈയിട്ട് ഈ ഇങ്ങനെ വളയും മോതിരവും അവളിങ്ങനെ കേട്ട. അപ്പോൾ അവൾ കരുതി പൂച്ചയാണെന്ന് കരുതി അവൾ തിരിഞ്ഞു നോക്കിയില്ല. അത് കഴിഞ്ഞ് കട്ടർ എന്തോ വെച്ചാണെന്ന് തോന്നുന്നു. മാല കട്ട് അവളെ കഴുത്തിൽ കിടന്ന മാല ഇങ്ങനെ കട്ട് ചെയ്ത് അവൾ അറിഞ്ഞില്ല. എന്തോ ഇങ്ങനെ കഴുത്തിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് പുഴുവാണോ എന്താണെന്ന് ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ നൂന്നതും മാല വന്ന് തറയെ വീഴുന്നു. അപ്പോൾ തന്നെ അവൾ നോക്കിയപ്പോൾ മാസ്കല്ല വെച്ചിരിക്കുന്നത്, മുഖം മൂടിയാണ്, മൊത്തത്തിൽ മുഖം മൂടിയും കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് കത്തിയെടുത്ത് ഇങ്ങനെ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് എവിടെ നിന്നാണ് കത്തിയെടുത്ത് ഇങ്ങനെ കുത്താൻ ഇങ്ങനെ മോളെ നോക്കിയതും മോളങ്ങ് മറിഞ്ഞ് മാലയും കൊണ്ട് കട്ടിലിൻ്റെ അടിയിലോട്ട് മറിഞ്ഞ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എണീറ്റിഞ്ഞ് വന്ന് അവളെ മുറിയിലൊരു കസേര ഉണ്ടായിരുന്നു. ആ കസേര എടുത്ത് അടിച്ച് അങ്ങനെ കസേര പോയിട്ട് അവൻ്റെ കള്ളൻ്റെ തോളിലെങ്ങാണ്ട് കൊണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ കൈ വീശിയപ്പോഴത്തേക്കിലും മോള് ചെന്ന് അങ്ങ് തെറിച്ച് വീണു. മോള് എണീറ്റപ്പോഴത്തേക്കിൽ കള്ള ഇറങ്ങി ഓടി. ഇതാണ് സംഭവം. പക്ഷേ ഇത് ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. ഇതുപോലെ ഇനി എൻ്റെ മോക്കാണ് കുത്ത് കിട്ടിയിരുന്നെങ്കിൽ ആരെങ്കിലും ഇതിന് സമാധാനം പറയുമായിരുന്നു, എനിക്കല്ലേ നഷ്ടം വരണം. അതുകൊണ്ട് എന്നെ പോലെയുള്ള അമ്മമാർക്ക് ഇനി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. പിന്നെ ഈ സൈഡിൽ സാമൂഹ്യ വിരുദ്ധരെ ശല്യമുണ്ട്. സന്ധ്യ ആകുമ്പോഴും അങ്ങനെ ഇവിടെ നിന്ന് പാറ പാറക്കുളമുണ്ട് അവിടെ കുറച്ച് അപ്പുറത്തോട്ട്. അവിടെ ആൾവാസമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവർക്ക് മദ്യപിക്കാനും അതിനൊക്കെ ബൈക്കിലെന്നും പോവാറുമുണ്ട്. ഈ സൈഡിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരം കണ്ട് ഇതും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നാണ് പറയാനുള്ളത്. ഇതുപോലത്തെ ഒരു അനുഭവം ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. കത്തിയെടുത്ത് കുത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് അത് സഹിക്കാൻ പറ്റണില്ല. മാല പോയതല്ല വിഷയം, ഇത് കത്തിയെടുത്ത് കുത്തിയത് അത് ഇത് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആളിനെയും കണ്ടുപിടിക്കണം, ഇതിനൊരു പരിഹാരവും കാണണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാരുടെ കാര്യം പറയാനാണ്. കാരണം ഇവിടെ ഏത് സമയം നോക്കിയാലും ഇവിടെ ബൈക്കിൽ ഇരുന്നുകൊണ്ട് വെള്ളം അടിയും. അതായത് ഇവിടെയുള്ളവരല്ല, ഇവിടെ വെളിയിൽ നിന്ന് വന്നാണ് അടിയുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ചില ആൾക്കാരുണ്ട്. ആ ശല്യം ഒഴിഞ്ഞാൽ തന്നെ ഇവിടെ പകുതി പ്രശ്നങ്ങൾ ഒതുങ്ങി മാറുന്നതാണ്. അതിനെ നിയന്ത്രിക്കണം ഇവിടുത്തെ ഗവൺമെൻറ്റും ഈ പോലീസും. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനെ പറ്റി ഒന്നും അറിവില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. സ്ഥലം എവിടെയാണ് കൃത്യമായിട്ട് പറയൂ. സ്ഥലം മംഗലക്കൽ പാറയിൽ തമ്പുരാൻ ക്ഷേത്രത്തിനടുത്ത്. ഇത് എന്താണ് സംഭവം നടന്ന മോൾ എന്താ പറഞ്ഞത്? മോള് പറഞ്ഞു ഉച്ചയ്ക്ക് ഒരാൾ വന്ന് കഴുത്തി കിടന്ന മാല പൊട്ടിച്ചു. മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഇല്ല, മുമ്പ് ഞാൻ വിഷയമില്ല. എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരു മോതിരം എടുത്തുണ്ടായി. വന്ന ആള് എൻ്റെ രൂപ സദൃശ്യം പറഞ്ഞിട്ടുണ്ടോ? ആ, വന്ന ആള് മോള് കിടക്കുകയായിരുന്നു, കത്തിയെടുത്ത് കുത്താൻ ശ്രമിച്ചു. കത്തിയെടുത്ത് കുത്തി. അത് ബോഡിയിലാണോ അതാ പുറത്തെവിടെയെങ്കിലും ആണോ? കുത്തിയതും മോള് ചാടി ചാടി തറയിൽ വീണ്. അപ്പോഴും കുത്തുകൊണ്ടത് കട്ടിലാണ്. 1:30 കഴിഞ്ഞ സമയത്തിന് അച്ഛൻ വിളിച്ചിട്ട് വീടിൻ്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അമ്മയുടെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട്
അമ്മ എൻ്റെ അടുത്ത് ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് മരണത്തിന് പോയ ടൈമിന് ഗുളിക വിഴുങ്ങിയതിൻ്റെ ശീലത്തിൽ ഞാൻ തന്നെ കിടക്കുകയായിരുന്നു. ആ ടൈമിന് കതവ് തുറന്നു കിടക്കുകയായിരുന്നു, ഗേറ്റ് ചാരിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്തോ സൗണ്ട് കേട്ടു. കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വീട്ടിൽ പൂച്ചയുണ്ട്, പൂച്ചയുടെ സൗണ്ട് എന്നാണ് വിചാരിച്ചത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുത്തിൽ എന്തോ ഇങ്ങനെ ഊരി വരുമ്പോലെ തോന്നി. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിന്ന് നോക്കിയപ്പോൾ ഒരാൾ ഒരു രൂപ നിൽക്കുന്നതാണ് കണ്ടത്. അപ്പം പെട്ടെന്ന് കണ്ടത് ഒരു കത്തിയാണ് കണ്ടത്. അപ്പോൾ അയാളിങ്ങനെ കുത്താൻ വേണ്ടിയിട്ട് കൈ റൈസ് ചെയ്ത സമയത്ത് ഞാൻ മാലയും കൊണ്ട് കട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞ് കട്ടിൻ്റെ അടിയിലോട്ട് പോയി. പോയി അവിടെ നിന്ന് ഉരുണ്ടെങ്കിൽ പറഞ്ഞ സമയം കൊണ്ട് അയാൾ റൂമിൻ്റെ വെളിയിൽ ഇറങ്ങി. അപ്പോൾ കസേരയിലുണ്ടായിരുന്ന അവിടെ ഒരു കസേരയിൽ കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കസേര എടുത്തൊരു അടിയാണ് കൊടുത്തത്. അടിച്ച് അച്ഛൻ്റെ അമ്മയുടെ റൂമിലോട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അടി മാറിപ്പോയതുകൊണ്ട് അയാൾ ഹാളിലോട്ടാണ് വീണത്. അപ്പോൾ എന്നെ പിടിച്ച് കൈ ബാക്കിലോട്ട് അയാൾ റൈസ് ചെയ്ത സമയത്ത് ഞാൻ വന്ന് ചുമലിടിച്ച് അവിടെ വീണു. വീണപ്പോൾ ഇവർ ഇയാൾ ഓടിപ്പോകുന്നതാണ് കണ്ടത്. അടുത്ത് എണീറ്റ സമയം കൊണ്ട് എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടെ, ഏതോ ഒരു സൈഡിലേക്ക് ഓടിപ്പോയി, അതാണ് കണ്ടത്. പിന്നെ വെളിയിൽ വന്ന മരണത്തിന് വന്ന് വന്ന രണ്ട് ആൻറ്റിമാരുണ്ടായിരുന്നു, അവരെ അടുത്താണ് ഞാൻ ആദ്യം സംഭവം പറഞ്ഞത്. പിന്നെ അവരാണ് അച്ഛനെയും അമ്മയും വിളിച്ചത്.